തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ കമ്മിറ്റി പിരിച്ചുവിട്ട നടപടി ഒന്ന് രണ്ട് ഈ പറയുന്ന രീതിയിൽ ഭരണഘടനാ വിരുദ്ധമായ ഉത്തരവ് ഇത് രണ്ടും അസാധുവാണ് ആയതുകൊണ്ട് ഞങ്ങൾ സംസ്ഥാന കൗൺസിലിന്റെ മുന്നിൽ ചർച്ചയ്ക്ക് വെക്കും ഇടതുമുന്നിലുള്ള ഒരു പാർട്ടിയാണ് ജനതാദൾ എസ് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുണ്ട് അത്തരത്തിൽ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി തന്നെയാണ് എങ്ങനെയായിരിക്കും പാർട്ടി പിളർന്നാൽ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഒന്ന് ഇത് പാർട്ടി പിളരുക എന്നുള്ളൊരു വാക്കിലൂടെ ഞങ്ങൾ യോജിക്കുന്നില്ല ഞങ്ങൾ സംസ്ഥാന കൗൺസിൽ വിളിക്കുന്നു ഇതിൽ ആർക്കും വരാം അവർ വെച്ചിരിക്കുന്ന എം എൽ എ അല്ലെങ്കിൽ മന്ത്രിക്കൊക്കെ വരാം അതുകൊണ്ട് പിളർപ്പെന്നുള്ളതല്ല ഇതിന്റെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ പ്രസിഡന്റ് പോകേണ്ടത് ഇതിന്റെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടത് അതാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് മുന്നണിക്കാത്ത ഒരു കക്ഷിയാണ് ജനതാദൾ എസ് എൽ ഡി എഫിലെ ഒരു ഘടക കക്ഷിയാണ് അത് സംബന്ധമായ ഒരു യോഗം സമാന്തര കൗൺസിലല്ല ജനതാദളിന്റെ സംസ്ഥാന കൗൺസിലാണ് നാളെ വിളിച്ചു ചേർക്കുക ഇത് തെരഞ്ഞെടുക്കപ്പെട്ട ഈ കൗൺസിലിന് ഭൂരിപക്ഷം പങ്കെടുക്കും അത് നാളെ തെളിയിക്കാമല്ലോ ഞങ്ങളാണ് യഥാർത്ഥ ജെ ഡി എസ് കേരള അത് കൃത്യമായി ബോധ്യപ്പെടും 140 മണ്ഡലങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 140 സംസ്ഥാന കൗൺസിൽ അംഗങ്ങളും 20 ദേശീയ കൗൺസിൽ അംഗങ്ങളും 14 ജില്ലാ പ്രസിഡന്റടങ്ങുന്നതാണ് കേരള സംസ്ഥാന കൗൺസിൽ പാർട്ടിയുടേത് അവരെയാണ് വിളിച്ചിരിക്കുന്നത് അതിൽ മന്ത്രിയുണ്ട് എം എൽ എ ഉണ്ട് അല്ലാത്തവരുണ്ട് മുൻ മന്ത്രിയുണ്ട് ഒക്കെ ഉണ്ട് ഞങ്ങളൊന്നും ഈ ഇതല്ല ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ വേദികളിലേക്കും തിരഞ്ഞെടുക്കാൻ യോഗ്യതയുള്ളത് കൗൺസിലാണ് കൗൺസിലാണ് എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കുന്നത് കൗൺസിലാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് കൗൺസിലാണ് ആത്യന്തികമായി തീരുമാനത്തിന് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ ഒരാൾ സി കെ നാണുവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പുതിയ പാർട്ടി വരുന്നത് കാരണം അദ്ദേഹത്തിലാണ് വലിയ അസംതൃപ്തി വിഷയങ്ങളിലൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് നേതൃത്വം അല്ല വിഷയം നാണുവേട്ടന്റെ നേതൃത്വത്തിലെ സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് നാണു പങ്കെടുക്കുന്നില്ല നാളെ അദ്ദേഹത്തിന്റെ അനുഗ്രഹ ആശസ്സുകളൊക്കെ ഉണ്ട് അത് ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകരെ മുഴുവൻ അനുഗ്രഹാശസ്സുകളും ഞങ്ങളോടൊപ്പം പാർട്ടിയോടൊപ്പം ഉണ്ട് പ്രശ്നക്കാരൻ മാത്യു ടി തോമസ് ആണ് എന്താ അതിന്റെ അകത്ത് ഇല്ല ഇതിനകത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ കേന്ദ്ര നേതൃത്വമാണ് കേന്ദ്ര നേതൃത്വം സംഘടനാപരമായി എടുത്ത നിലപാടും ഇപ്പൊ രാഷ്ട്രീയമായി എടുക്കുന്ന നിലപാടും നാളെ ചർച്ച ചെയ്യപ്പെടും രാഷ്ട്രീയമായ നിലപാടെന്ന് പറയുന്നത് മതേതരത്വമാണ് ജനതാദൾ അംഗീകരിച്ചിരിക്കുന്ന തത്വം അതിന് വിരുദ്ധമായി ബി ജെ പിയുമായി ചർച്ചകൾ നടക്കുന്നു ഒന്ന് ആ ചർച്ചകൾ കേന്ദ്ര നേതൃത്വത്തിന്റെ കുമാരസ്വാമിയും അടങ്ങുന്ന നേതൃത്വം രണ്ട് ഇന്ന് ഈ ലോകം കണ്ടിട്ടുള്ളതിന് വെച്ച് ഏറ്റവും വലിയ സമരമാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരം കർഷക പ്രധാനമന്ത്രി എന്ന് സ്വയമേ അവകാശപ്പെട്ടിരുന്ന മുൻ പ്രധാനമന്ത്രി ദേവഗൌഡ ഒരക്ഷരം പോലും കർഷകർക്ക് വേണ്ടി പറയാൻ തയ്യാറായിട്ടില്ല അത് അംഗീകരിക്കാനാവില്ല അത് ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് അംഗീകരിച്ചുകൊണ്ട് ജനതാദളിന് പോകാൻ കഴിയില്ല അത്തരം കാര്യങ്ങളെ പറ്റി വ്യക്തമായി ചർച്ച നടത്തും മറ്റ് സംസ്ഥാനങ്ങളുമായി എൽ ജെ ഡിയുമായിട്ടൊക്കെ ലയനം അല്ലെങ്കിൽ എൽ ജെ ഡി ജനതാദൾ ലയനമൊക്കെ ചർച്ച നടക്കുന്ന കാലമാണ് അപ്പോൾ വീണ്ടും ഒരു പിളർപ്പിലേക്ക് പോകുമ്പോൾ അതെങ്ങനെയാണ് ആരാകും ഇതിലെ മുന്നണിക്കൊപ്പം നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് മുന്നണി ജനതാദൾ എസ് മുന്നണിയിലെ ഘടകകക്ഷിയാണ് ഇപ്പോൾ അതിന്റെ പ്രതിനിധികളായിട്ട് പോകുന്നവരെ നാളെ തൊട്ട് പോകാൻ അർഹരാണോ വലിയൊന്ന് നാളത്തെ കൗൺസിൽ കൃത്യമായി തീരുമാനിക്കും നേതൃത്വം ചർച്ച നടത്തിയിട്ടുണ്ട് നേതൃത്വവുമായി നാളത്തെ യോഗത്തിന് ശേഷം ചർച്ച ചെയ്യും ഇപ്പോൾ നിൽക്കാൻ തന്നെയാണോ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ അവിഭാജ്യമായ ഘടകമാണ് ജനതാദൾ എസ് വടകരയൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു വടകരയിലും ഈ മാത്യു തോമസ് നേതൃത്വത്തിലും അർഹമായ സീറ്റ് സംസ്ഥാനത്തൊട്ടാകെ ജനതാദളിനോട് അവഗണന കാണിച്ചു എന്നുള്ളത് സത്യമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ജനതാദളിന്റെ സംസ്ഥാന നേതൃത്വവും കമ്മിറ്റിയെയും പാർട്ടിയെ തന്നെയും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പിരിച്ചുവിട്ട കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടും അതേപോലെ തന്നെ മറ്റു ചില ധാരണകൾ സീറ്റുകൾ കഴിഞ്ഞ തവണ 2015 ബി ബി അരുണാണ് സംസാരിക്കുന്നത് ജനതാദൾ എസ് പിളർപ്പിലേക്ക് നീങ്ങുകയാണ് സി കെ നാണുവിന്റെ നേതൃത്വത്തിൽ നാളെ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത് പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും തെരഞ്ഞെടുക്കും എന്നാൽ നാളത്തെ യോഗത്തിൽ സി കെ നാണു പങ്കെടുക്കില്ല എന്ന വിവരങ്ങളുമുണ്ട് അവിടെ ഈ പാർട്ടി പിളരുകയല്ല തങ്ങളുടേതാണ് യഥാർത്ഥ പാർട്ടി എന്ന നിലപാടാണ് ഇപ്പോൾ സംസാരിച്ച ആളുകൾ പങ്കുവച്ചത്.